പ്രളയത്തിൽ കാലടിയിലെ വ്യവസായ മേഖലയ്ക്ക് കനത്ത തിരിച്ചടി. 150 കോടി രൂപയുടെ നഷ്ടമാണ് കാലടി ടൗണിലെ വ്യാപാരികൾ പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നത്. കാലടി മാണിക്യമംഗലത്തിനടുത്തെ ഒരു ഐസ്ക്രീം നിർമ്മാണ കയറ്റുമതി യൂണിറ്റിലെ കാഴ്ചകളാണിത്. ചെളിവെള്ളം കയറി 1 കോടി രൂപയുടെ സ്റ്റോക്ക് നശിച്ചു. ഇറക്കുമതി ചെയ്ത മെഷീനുകളെല്ലാം ഉപയോഗശൂന്യമായി. സ്റ്റോക്ക് റൂമുകളുടെ ഭിത്തികൾ വരെ തകർന്നു. ഇത് കാലടി നഗരത്തിലെ ഒറ്റപ്പെട്ട കാഴ്ചയല്ല. പെരിയാർ കരകവിഞ്ഞ് കാലടി നഗരത്തെ ആകെ മുക്കിയപ്പോൾ വ്യാപാരികൾക്കുണ്ടായ നഷ്ടം കോടികളാണ്. 3 ആഴ്ച പിന്നിട്ടിട്ടും പ്രളയ ദുരിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഏകദേശം ഒരു 350 കടകളിലോളം വെള്ളം കയറിയിട്ടുണ്ട്. ഒന്നാം നിലയിലുള്ള കടകൾ ഒഴികെ ബാക്കി എല്ലാ കടകളിലും തന്നെ കാലടിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രളയം ബാധിച്ചിരിക്കുന്നത്. അതിൽ എല്ലാ കടകളിലും തന്നെ വെള്ളം കയറി നശിച്ചു പോയിട്ടുള്ളതാണ്. ഏകദേശം ഒരു 150 കോടി രൂപയിൽ കൂടുതൽ ഞങ്ങൾ വ്യാപാരികളുടെ മൊത്തം നാശനഷ്ടം വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിനൊരു പാക്കേജ് തന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ആ നഷ്ടം നികത്തി തരുന്ന ഒരു അവസ്ഥയുണ്ടായാൽ മാത്രമാണ് പല കടകളിലും ഇനി തുറന്ന് പ്രവർത്തിക്കാൻ തന്നെ പറ്റുകയുള്ളൂ. നിർമ്മാണ യൂണിറ്റുകൾക്ക് പുറമേ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ കൂടിയാണ് കാലടിയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല്. വെള്ളം കയറി നശിച്ച കടകളിലെ സ്റ്റോക്കുകൾ പൂർണ്ണമായി മാറ്റാൻ പോലും ഇവിടെ പലർക്കും കഴിഞ്ഞിട്ടില്ല. ചില കടകൾ തുറന്നുവെങ്കിലും കച്ചവടം നടക്കുന്നത് പേരിന് മാത്രമാണ്. പ്രളയത്തിന്റെ ആഘാതത്തിൽ നിന്നും വ്യാപാര മേഖലയെ കൈപിടിച്ചുയർത്താൻ സർക്കാർ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.